ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ദോശ ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ ഇന്നൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഗോതമ്പ് ദോശ ഉണ്ടാക്കും. ഇന്ന് ഞാൻ വൈകുന്നേരം ഡിന്നറിനാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും 4 മണിക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഒരു വെറൈറ്റി ദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ അതാ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കലക്കിയെടുക്കാം. സാധാരണ നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് കലക്കുന്ന പോലെ കലക്കിയെടുക്കാം. അധികം ലൂസായിട്ട് കലക്കിയെടുക്കുന്നില്ല. ഇത്തിരി തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ദാ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ദോശമാവൊക്കെ അവിടെ ഇരിക്കട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് നോക്കാം കേട്ടോ. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. ചെറിയ ജീരകമില്ലേ, നമ്മൾ കറികളിലൊക്കെ ഇടുന്ന ചെറിയ ജീരകം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ദാ 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ജീരകം നന്നായിട്ട് പൊട്ടി നല്ല മണമൊക്കെ വരില്ലേ, ജീരകത്തിൻ്റെ നല്ല മൂത്ത് മണമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാനിതിൽ നാളികേരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായി അരിഞ്ഞ സവാള. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മളുടെ ഓരോരുത്തരുടെ ഇരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പച്ചമുളക്, അപ്പോൾ ആ ദേവുനും കൂടി ഇവൻ്റെ മൂക്കും കൂടിയും കഴിക്കേണ്ട കാരണം ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്കിത് മസാലയായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയ്ക്ക് പകരം പുതിന ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എനിക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഒരു പിടി കറിവേപ്പില അത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എനിക്ക് കൂടുതൽ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് സവാളയ്ക്ക് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഞാൻ വിട്ടുപോയതാണ്. നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ അതേ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട്, തക്കാളി ഒരു തക്കാളി ഉണ്ട് കേട്ടോ. ഈ സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടി വരണം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വയ്ക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ പറഞ്ഞു മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നു പോയിരുന്നു. അപ്പോൾ നമുക്ക് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വിട്ടുപോയതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ രുചിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വല്ലാണ്ട് അങ്ങോട്ട് വാടിപ്പോണ്ട, ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, വല്ലാതെ അങ്ങ് വാടി കുഴഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇത് ഈ കൂട്ട് നമ്മളുടെ ദോശമാവിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ദോശമാവ് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ദോശയുടെ മാവ് റെഡിയാക്കുന്ന പരിപാടി. ഇത് നമുക്ക് പച്ചക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വാട്ടിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ദോശച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ദോശച്ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വലിപ്പത്തിനനുസരിച്ച്, ദോശയ്ക്ക് എത്രത്തോളം വലിപ്പം വേണം അതനുസരിച്ച് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഏകദേശം ഇത്ര വലുപ്പത്തിലൊക്കെ പരത്തിയെടുക്കുന്നുള്ളൂ. അത് അടച്ചു വയ്ക്കണമെന്നൊന്നുമില്ല. രണ്ട് പുറവും നന്നായിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് മുറിച്ചെടുക്കണം. ഇതിൻ്റെ മേലെ ഇച്ചിരി വെളിച്ചെണ്ണ തൂളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഈ ഏജ് ആയവരൊക്കെ ഉള്ളപ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ തൂളിക്കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ളതും കൂടിയും ദാ ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ അട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.